നവോദയ കോച്ച് ഡെസ്കിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാഭവും നഷ്ടവും എന്നുള്ളതാണ്. അപ്പൊ ലാഭവും നഷ്ടവും എന്നുള്ള ക്ലാസ്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ വാങ്ങിയ വിലയും ലാഭ ശതമാനവും അഥവാ പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നാൽ വിറ്റ വില കാണുന്ന വിധമാണ് ഇന്ന് നമ്മൾ ആദ്യമായി കണ്ടുപിടിക്കാനായി പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 600 രൂപയ്ക്ക് ഒരു കസേര വിറ്റപ്പോൾ 20% ലാഭം കിട്ടി, കസേരയുടെ വാങ്ങിയ വില എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. ഇവിടെ വിറ്റ വില തന്നിട്ടുണ്ട് 600 രൂപ. കസേരയുടെ വിറ്റ വില 600 രൂപയാണ്. ലാഭ ശതമാനവും തന്നിട്ടുണ്ട് 20%. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കൂട്ടുകാർ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ലാഭം കിട്ടുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കറിയാം വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയേക്കാൾ കൂടുതലുള്ള സംഖ്യയായിരിക്കും. അപ്പോ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂത്രവാക്യമുണ്ട്, അത് എഴുതാം നമുക്ക്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില അഥവാ CP is equal to SP into 100 divided by 100 plus profit percentage. ഇതാണ് നമുക്കുള്ള ഫോർമുല. എന്താണ് SP എന്ന് പറഞ്ഞാല് വിറ്റ വില ഗുണിക്കണം 100 divided by 100 കൂട്ടണം ലാഭ ശതമാനം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വാങ്ങിയ വില കിട്ടും. ഇപ്പോ ഇവിടെ നമുക്കറിയാം അറിയാവുന്ന കാര്യങ്ങൾ, 600 രൂപയ്ക്ക് കസേര വിറ്റപ്പോൾ അതായത് SP വിറ്റ വില നമുക്കറിയാം എത്രയാണ്, 600 രൂപ. പിന്നെ നമുക്കറിയാവുന്ന വേറൊരു കാര്യം എന്താണ്, വിറ്റ വില വിറ്റപ്പോൾ 20% ലാഭം കിട്ടി, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലാഭ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്, 20%. ഇനി നമുക്ക് കാണേണ്ടത് CP ആണ്, അതായത് വാങ്ങിയ വിലയാണ്. CP വാങ്ങിയ വില, വാങ്ങിയ വില CP ഈക്വൽ ടു എങ്ങനെ നമുക്കറിയാം, വിറ്റ വില ഇൻറ്റു വിറ്റ വില എത്രയാണ്, വിറ്റ വില എന്ന് പറയുന്നത് നമുക്കറിയാം 600 രൂപ. 600 ഗുണിക്കണം 100 divided by 100 plus ലാഭ ശതമാനം. 100 ലൂടെ ലാഭ ശതമാനം എത്രയാണ്, 20. അപ്പോ 100 plus 20 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അതായത് നമുക്ക് എഴുതാം 600 ഗുണിക്കണം 100 divided by 120. നമുക്കിത് വെട്ടി അപ്പെട്ടി കളയാം, 0 ഉം 0 ഉം വെട്ടി. ഇനി ഇവിടെ 12 ഉണ്ട്. ഈ 12 10 നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. 10 2 2 12 6 2 അറിയാമല്ലോ. ഇനി ഈ ആറും വെട്ടിയാൽ 1 തവണ, ബാക്കി 2 ഇവിടെ എഴണം. അതായത് ഇവിടെ 100 എന്ന് കിട്ടും. 100 × 5 നമ്മുടെ ഉത്തരം. 100 × 5 എത്രയാണ്, 100 × 5 അതായത് 500. നമ്മുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്, 500. നമുക്ക് കിട്ടിക്കഴിഞ്ഞു വാങ്ങിയ വില CP is equal to 500. അപ്പോൾ നമ്മളിവിടെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിങ്ങൾക്കറിയാം രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ വാങ്ങിയ വില തന്നിട്ടുണ്ട്, ലാഭ ശതമാനവും തന്നിട്ടുണ്ട്.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിറ്റ വില അഥവാ എസ് പി ആണ്. അപ്പോൾ നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, നമുക്ക് വിറ്റ വിലയും തന്നു ലാഭശതമാനവും തന്നു. അപ്പോൾ നമ്മൾ വാങ്ങിയ വില കണ്ടുപിടിച്ചു. വാങ്ങിയ വില എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? വാങ്ങിയ വില അതായത് സി പി സമം എസ് പി ഇൻറ്റു 100 ÷ 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയായിരിക്കും കാണുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ് പി ആണ്. എസ് പി ഈക്വൽ ടു, അതായത് വിറ്റ വില ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അതെ, സി പി വാങ്ങിയ വില, സി പി വാങ്ങിയ വില ഗുണിക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കും കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചത് വാങ്ങിയ വിലയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ വിറ്റ വില കൂടുതലായിരിക്കും, ലാഭമാണ് കിട്ടിയത്. ലാഭം കിട്ടുമ്പോൾ വിറ്റ വില കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇവിടെ നമ്മൾ വിറ്റ വിലയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വിറ്റ വില എപ്പോഴും സി പി യേക്കാൾ കൂടുതലായിരിക്കും. വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അതെന്തുകൊണ്ടാണ്? ഈ കച്ചവടത്തിൽ ലാഭമാണ് കിട്ടിയത്. ലാഭം കിട്ടുമ്പോൾ വിറ്റ വില കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിയ വിലയെ ഗുണിക്കേണ്ടത് ഒന്നിനേക്കാൾ വലിയൊരു സംഖ്യ കൊണ്ടാണ്. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഒന്നിനേക്കാൾ വലിയ സംഖ്യ. വലിയ സംഖ്യ വരുമ്പോൾ ഭിന്നസംഖ്യകളിൽ നിങ്ങൾക്കറിയാം, ഛേദം വലിയ സംഖ്യ ആയാൽ അത് അംശത്തേക്കാൾ വലുതായാൽ ആ ഭിന്നസംഖ്യയുടെ വില എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അംശം എപ്പോഴും വലുതും ഛേദം ചെറുതുമായാൽ ആ ഭിന്നസംഖ്യയുടെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ സി പി എ ഗുണിക്കേണ്ടത് ഒന്നിനേക്കാൾ കൂടിയ ഒരു സംഖ്യ കൊണ്ടാണ്. അപ്പോഴാണ് ലാഭം കിട്ടുമ്പോഴുള്ള വിറ്റ വില നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ എന്താണ് നമുക്കറിയാവുന്നത്? ഇവിടെ 18% ലാഭത്തിന് വിറ്റു. അപ്പോൾ നമുക്ക് ഫോർമുല കണ്ടുപിടിക്കാം, 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ്. മനസ്സിലായല്ലോ? 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100, ഇങ്ങനെയായിരിക്കും. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ചത് വാങ്ങിയ വിലയായിരുന്നു കണ്ടുപിടിച്ചത്. ലാഭം കിട്ടുമ്പോഴുള്ള വാങ്ങിയ വില, ലാഭം കിട്ടുമ്പോഴുള്ള വാങ്ങിയ വില വിറ്റ വിലയേക്കാൾ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെ കണ്ടു? നമ്മൾ കണ്ടത് സി പി ഈസ് ഈക്വൽ ടു എസ് പി ഇൻറ്റു 100 ÷ 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ്. മനസ്സിലായോ? 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്നിനേക്കാൾ കുറഞ്ഞ സംഖ്യയായിരിക്കും. അപ്പോൾ നമുക്ക് വാങ്ങിയ വില കിട്ടും. ഇവിടെ നമ്മൾ കാണുന്നത് വിറ്റ വിലയാണ്. അതുകൊണ്ട് നമ്മുടെ സൂത്രവാക്യം, നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സി പി ഇൻറ്റു 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. ഇനി നമുക്കത് കണ്ടുപിടിക്കാം ഡയറക്റ്റ് ആയിട്ട്. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം, പിന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രയായിരിക്കും പറയൂ? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വിറ്റ വില സി പി നമുക്കറിയാം എത്രയാണ്. സി പി 750 രൂപ. പിന്നെയോ? പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അറിയാമല്ലോ. എത്രയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? 18%. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എസ് പി ആണ്, വിറ്റ വില. വിറ്റ വില അഥവാ എസ് പി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു സി പി എത്രയാണ്? 750 ആണ് കേട്ടോ. 750 ഗുണിക്കണം 100 + എത്രയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? 18 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നേരിട്ട് അങ്ങനെ എഴുതുന്നു കേട്ടോ. 118 ÷ 100. ഇത് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇത് എങ്ങനെയാണ് ഈ വെട്ടിപ്പോകുന്നത്? എപ്പോഴും കൂട്ടുകാർ ശ്രദ്ധിക്കുക, നമ്മൾ വെട്ടുക എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യ, ഡിവൈഡ് ചെയ്യുന്നതാണ്, വേഗത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ, ഈ പൂജ്യവും ഈ പൂജ്യം വെട്ടി, അതായത് ഇത് ഡിനോമിനേറ്ററിലുള്ള പൂജ്യവും നമ്മുടെ
ന്യൂമറേറ്ററിൽ അഥവാ ഛേദത്തിലും അംശത്തിലുമുള്ള ഈ പൂജ്യങ്ങൾ പരസ്പരം വെട്ടാം. അതിന് ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ വെട്ടി. ഇനി ഇവിടെ 10 കിട്ടി, 75 കിട്ടി. 10നെയും 75നെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ 5 ആണല്ലോ. അപ്പോൾ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് കൂട്ടുകാരെ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 2 5 ആണ്. എല്ലാവർക്കും അറിയാമല്ലോ 75 എത്ര 5 ആണ് എന്ന് കണ്ടുപിടിക്കണം. 7 ഒരു 5 ആണ് അല്ലേ. സിഷ്ടം 2 ഉണ്ട്. ഈ 5 എഴുതിയെടുത്താൽ 25. 25 എത്ര 5 ആണുള്ളത്? 5 25 അല്ലേ. അപ്പോൾ നമുക്ക് 75 15 5 എന്ന് കിട്ടി. അപ്പോൾ 15. ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്. ഈ 2നെ നമുക്ക് ഈസി ആയിട്ട് 118 കൊണ്ട് കട്ട് ചെയ്യാൻ, 118 2 പോകും. അപ്പോൾ നമുക്ക് ഇവിടെ 2 1 2 2 118 എത്ര 2 ആണ്? എങ്ങനെ കാണാം? ഈസി ആയിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കൂ. ആദ്യം 1 2 പോകില്ല, അടുത്ത സംഖ്യ എടുത്തു 11. 11 എത്ര 2 ആണ്? 5 2 ആണ്. സിഷ്ടം എത്രയാണ്? 11 5 2 എത്ര? 5 2 10 ആണ് സിഷ്ടം. 1 ആ 1 ഇവിടെ എഴുതി, ഈ 2 8 ഇവിടെ ഇറക്കി മുകളിലേക്ക് കയറ്റി എഴുതി. 18. 18 എത്ര 2 ആണുള്ളത്? 9 2 ആണ് 18. അപ്പോൾ നമുക്ക് 59 എന്ന് കിട്ടും. ഇങ്ങനെയാണ് വെട്ടി ചെറുതാക്കുന്നത്. ഇനി നമുക്ക് ഈ 15നെ ഈ 55 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി. നമ്മുടെ ആൻസർ എത്രയാണ്? നമ്മുടെ ആൻസർ 15 × 59 ആണ്. അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. 59 × 15 എത്രയായിരിക്കും? 1 × 5 = 45. സിഷ്ടം 4. 5 × 25 = 4 = 29. മനസ്സിലായല്ലോ? 9 9 1 5 5 കൂട്ടി നോക്കാം. 5 9 9 18 സിഷ്ടം 1. 1 5 6 6 2 8 നമുക്ക് 818 എന്ന് കിട്ടി. അതായത് വിറ്റ വില SP = 885 രൂപ. നമ്മുടെ ഈ ഉത്തരത്തിൽ അതുണ്ടോ? യെസ്, രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി എല്ലാവരും ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ഹോംവർക്കായിട്ട് 4 ചോദ്യങ്ങൾ നൽകുന്നുണ്ട്. അതിൻ്റെ എല്ലാം ശരി ഉത്തരം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഫോർമുലകൾ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ ലാഭശതമാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ നഷ്ടശതമാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും ബൈ.